ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ ചിത്രമെടുത്ത് ഓർബിറ്റർ. ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് ISRO പുറത്തുവിട്ടത്. സയൻസ് ഡെസ്കിൽ നിന്ന് അരുൺ രാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ പറയൂ. PG, ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ചിത്രങ്ങളായാണ് ഓർബിറ്റൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറ എടുത്ത ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം ലാൻഡിങ്ങിന് മുൻപ് August 22 എടുത്തതാണ്. August 23 തന്നെ ഉച്ചയ്ക്ക് 2:28 എടുത്തതാണ്. രണ്ടാമത്തെ ചിത്രം ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ശേഷം എടുത്ത ചിത്രമാണ്. ആ രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡർ വളരെ കൃത്യമായി രണ്ടാം ചിത്രത്തിലുണ്ട്. ആദ്യ ചിത്രത്തിലല്ല. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡർ തന്നെയാണ് അത് തെളിയിക്കാൻ വേണ്ടിയാണ് പഴയ ചിത്രം കൂടി ഇട്ടിരിക്കുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡർ വളരെ സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ ഇരിക്കുന്നു. റാമ്പ് തുറന്നിട്ടുണ്ട്. ആ ലാൻഡർ അതിൽ സൂര്യപ്രകാശം തട്ടിയുണ്ടാകുന്ന നിഴലും ആ ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണാം. പരമാവധി കാണാവുന്ന ഏറ്റവും എൻലാർജ്ഡ് ഇമേജാണ്, ഓർബിറ്ററിനെ കൊണ്ട് എടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഇമേജാണ് ഇപ്പോൾ ISRO പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് റോവറിൽ നിന്നുള്ള ചിത്രമാണ്. റോവർ ഒരല്പം സഞ്ചരിച്ച് തിരിഞ്ഞു നിന്ന് ചന്ദ്രയാൻ ലാൻഡറിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കൃത്യമായി ലാൻഡറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ലാൻഡറിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകം മുഴുവൻ. റോവറിൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന പ്രക്രിയകൾക്ക് ലാൻഡിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ തുടക്കമായിരുന്നു. 23 തീയതി 6:04 ലാൻഡിംഗ് കഴിഞ്ഞു. 9:30 റാമ്പ് തുറന്ന് റോവറിനെ പുറത്തിറക്കാനുള്ള ജോലികൾ തുടങ്ങി. 24 തീയതി പുലർച്ചെ 1:30 റോവർ ചന്ദ്രോപരിതലം തൊട്ടു. അവിടെ ഇരുന്ന് സോളാർ പാനലുകളൊക്കെ വിടർത്തി ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ച് വളരെ റെഡിയായി റോവർ അവിടെ നിൽക്കുകയായിരുന്നു. റോവറിനെ ചലിപ്പിച്ച് തുടങ്ങാനുള്ള നീക്കങ്ങൾ രാത്രിയോടെ തന്നെ നടക്കും. ഇന്ന് പുലർച്ചയോടെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഇന്നലെ രാത്രി ISRO മേധാവി നമ്മളോട് പറഞ്ഞത്. സംവിധാനങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്നും റോവർ ഒഴികെയുള്ള ബാക്കി എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ലാൻഡറിനകത്തുള്ള ചന്ദ്രനെ പഠിക്കാനുള്ള ഉപകരണങ്ങൾ ചാസ്തെ, രംഭ, ഇൽസ, പ്ലാസ്മ സാന്നിധ്യവും ചന്ദ്രനിലെ മണ്ണും ചന്ദ്രനിലെ കുലുക്കവും ഒക്കെ പഠിക്കാനുള്ള ഉപകരണങ്ങൾ അതൊക്കെ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. പക്ഷേ അതിൽ നിന്ന് സയൻറ്റിഫിക് ഡാറ്റ എടുത്തു തുടങ്ങുന്ന പ്രക്രിയയ്ക്ക് ഇന്ന് മാത്രമേ തുടക്കമാകുകയുള്ളൂ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് റോവറിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രം, റോവർ സഞ്ചരിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള ചിത്രങ്ങൾ. റോവർ ഇപ്പോൾ ചന്ദ്രോപരിതലം തൊട്ട് മുദ്ര പതിപ്പിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ അധിക ദൂരം മുന്നോട്ട് നീങ്ങിയിട്ടില്ല. കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി അതിൻ്റെ ബാക്കി സംവാദനങ്ങൾ കൂടി പരിശോധിക്കുന്ന അപ്ഡേറ്റാണ് ISRO-ൽ നിന്ന് നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ ഇന്ന് രാത്രിക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നത്. PG അരുൺ, എന്തായാലും മലയാളികളടക്കം വളരെ സസൂക്ഷ്മതയോടെ വളരെ ഗൗരവത്തോടെയൊക്കെ കണ്ടതാണ് ഈ വാർത്തയും തത്സമയ സംപ്രേഷമൊക്കെ. അതിൻ്റെ ഇടയ്ക്കും അവർക്ക് തമാശകൾക്ക് കുറവില്ല. ശ്യാംകുമാർ PC പറയുന്നു, ഒരാഴ്ച മുന്നേ ചന്ദ്രനിലെത്തി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡസൻ മലയാളം ചാനലുകാരെ മുട്ടാതെ ആ വണ്ടി ഇറക്കുക എന്നതായിരുന്നു ചന്ദ്രയാൻ 3 നേരിട്ട ഏറ്റവും ശക്തമായ വെല്ലുവിളിയെന്ന്. അതൊരു വിമർശനം തന്നെയാണ്. എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ ചന്ദ്രനിൽ പോയി നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ചന്ദ്രനിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പരമാവധി ആളുകളോട് സംസാരിച്ച് പരമാവധി വിവരങ്ങളെടുത്ത് ഏറ്റവും കൃത്യമായ വിവരങ്ങളാണ് നമ്മൾ ഇത്. ലാൻഡിംഗ് സീക്വൻസ് അടക്കം എങ്ങനെയായിരുന്നു എന്ന് ലാൻഡിംഗ് അതിനനുസരിച്ചുള്ള പ്രേക്ഷകരുടെ ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും കുറെ കൂടി ലളിതമായി അത് ഉൾക്കൊള്ളാനും വേണ്ടിയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പ്രായോഗിക ബുദ്ധിയോടെ കാണുന്ന പ്രേക്ഷകരാണല്ലോ എല്ലാവരും.